ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുർമി ബ്രോസ്. ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ ടിപ്സ് വീഡിയോ ആണ്. കലാത്തിയ പ്ലാന്റ് ലവേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയ. അതിൽപ്പെട്ട ഒന്നാണ് ഈ പ്ലാന്റ്. ഇതിലൊരുപാട് വെറൈറ്റികളുണ്ട്. ചിലരെല്ലാം പറയാറുണ്ട് കലാത്തിയ പെട്ടെന്ന് വേര് പിടിക്കുന്നില്ല, വേര് പിടിച്ചത് തന്നെ ഒരു തൈയായിട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് അതിനെല്ലാം ഉള്ളൊരു പരിഹാരമാണ് ഈ വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കലാത്തിയയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. കലാത്തിയ മുരടിക്കുന്നതിന് എല്ലാത്തിനുമുള്ള പോട്ടിൻ മിക്സാണ്. പക്ഷേ നമ്മളതൊരു വളമായിട്ടല്ല ഉപയോഗിക്കേണ്ടത്, വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മളിത് ട്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണെന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇത് കലാത്തിയയിൽപ്പെട്ട വേറൊരൈറ്റാണ്. ഇത് നേരത്തെ കാണിച്ച കലാത്തിയയുടെ പിങ്കാണ്. ഇനിയുണ്ട് ഒരുപാട് വെറൈറ്റീസ്. എൻ്റെ കയ്യിൽ ഒരു 4 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഇതാ, ഇതിൽ നിന്ന് 2 തൈ ഞാൻ ഇന്നലെ വേറൊരാൾക്ക് കൊടുത്തതാണ്. എന്നാലും പെട്ടെന്ന് വളരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ഫോർവേഡ് ചെയ്യുക. ഇതിൽ നിന്നും ഒരു തൈയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി എടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് പറയാറുണ്ട് എത്ര ശ്രമിച്ചിട്ടും വേര് പിടിക്കുന്നില്ല എന്ന്. ഇതെൻ്റെ മോൻ ഫനുവിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ തൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നത് നമ്മുടെ പ്ലാന്റിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് എടുക്കുക, അല്ലാത്തവർ ചട്ടി മാറ്റുന്ന ടൈമിൽ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എടുക്കുന്ന ചട്ടിയുടെ കാൽ ഭാഗം നമ്മൾ നമ്മുടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വെണ്ണീർ ചാരം എടുക്കുക. അതിന് മുകളിൽ സോയാബീൻ പലരും പല ഇതിലാണ് പറയുക, അത് നമ്മൾ ഒരു പിടുത്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വേര് പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഈ മഞ്ഞൾപ്പൊടി. അതൊരു 2-3 സ്പൂണ് അതും ഇട. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇടുക. അതിനുശേഷം നമ്മൾ വേര് വേണ്ട കേട്ടോ, നമ്മൾ ഇങ്ങനെ ഇടുന്നതിന് പെട്ടെന്ന് വേര് പിടിക്കാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനാവും. അങ്ങനെ വേരില്ലാതെ പെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ചട്ടിയിൽ നിന്നും അത് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നല്ല മണ്ണ് കുറച്ചിടുക. വേരോടെ നമ്മൾ ചട്ടിയിൽ നിന്നും പെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള പ്ലാന്റിനെ അത് നന്നായിട്ട് ബാധിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിക്കുന്ന ചായയുടെ ബാക്കി ഒഴിവാക്കുന്ന വേസ്റ്റ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം നനക്കുക. നമ്മൾ ഈ ചാരമൊക്കെ ഇട്ടതിന് ശേഷം ഇതാ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. 1 ആഴ്ചത്തേക്ക് പിന്നെ നനക്കാനേ പാടില്ല. നമ്മൾ ഇത് പ്ലാന്റ് കുഴിച്ചിട്ട ഉടനെ നന്നായിട്ട് നനക്കുക. അതിന് ശേഷം 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നനക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ വേര് ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇതാ നമ്മുടെ പ്ലാന്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വേര് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പിടിക്കും നമ്മളിങ്ങനെ ചെയ്താൽ. അപ്പോൾ അത് കുറച്ച് ഹാർഡായിട്ട് തോന്നും. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക. കത്തിയോ കമ്പോ യൂസ് ചെയ്തിട്ട് മണ്ണെല്ലാം മാറ്റിയതിന് ശേഷം ഇതെനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. 3-4 തവണ എൻ്റെ അടുത്തുനിന്ന് ഈ പ്ലാന്റ് കൊണ്ടുപോയിട്ടും അവർ വെച്ചതിന് ശേഷം വേര് പിടിക്കുന്നില്ല, ചീഞ്ഞു പോവാണെന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്.
അവർക്ക് കൊടുക്കാനുള്ളതാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കണ്ടോ, മണ്ണ് മാറ്റിയിട്ടും ഇത് കിട്ടുന്നില്ല, വേര് പൊട്ടുമെന്നുള്ള പേടിയുണ്ട്. നമ്മള് വേരില്ലാതെ കുഴിച്ചിട്ടതായിരുന്നു, ഇപ്പൊ അതിന് നല്ല വേര് വന്നിട്ടുണ്ട്. 1 വീക്ക് കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ ഒരു ലൈവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ശരിയായിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിന് മാത്രമല്ല, നമ്മുടെ റോസിനും ഉസ്കമ്പ് വേര് പിടിക്കുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ഉള്ളവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു പ്ലാൻ ലെവർ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.